അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബാദ്. തംബീഹ് സബാഹ്. ഫഅൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമി യസ്ബിഹുൽ ഇബാദ ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി فيقول احدهما اللهم اعطي منفقا خلفا ويقول الاخر اللهم اعطي ممسكا تلفا. ബഹ്മാനികളെ, ദാനധർമ്മം അതിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, അതിൽ നിന്ന് ഒന്നാമത്തെ മലക്ക് പറയുകയാണ്, അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ, പടച്ച തമ്പുരാനെ നിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ഒട്ടേറെ ആളുകൾ അള്ളാഹുവെ അവർക്ക് നീ പകരം നൽകണേ, അവർക്ക് നീ പ്രതിഫലം നൽകണേ എന്ന്. ഫയഖൂലു ആഖറു, മറ്റേ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ആതി മുംസിഖൻ തലഫ, പടച്ചവനെ നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം വരുത്തി വെക്കണേ തമ്പുരാനെ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ മുമ്പിൽ വരുന്ന ഗ്രൂപ്പിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന സഹായ അഭ്യർത്ഥനയെ നമുക്ക് നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുകയും നമ്മളാൽ കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒട്ടേറെ മഹാത്മ്യമുള്ള ഒരു കർമ്മമാണ് ഇതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ അല്ലാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും. വമാതും വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യഖ്ലുഫു, നാം ഏതൊരു വസ്തുവിനെ ചെലവഴിച്ചാലും അള്ളാഹു അതിന് പകരം നൽകും എന്ന വിഷയത്തിൽ യാതൊരു തർക്കമില്ല. സൂറത്ത് സബഅ 39-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ 272-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖു ഇല്ലാ ബിദ്ദാഹ് വജ്ഹില്ലാ വമാ തുൻഫിഖു മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുൽമൂന. ഇല്ല ബിദ്ദാഹ് വജ്ഹില്ലാ വമാ തുൻഫിഖു മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുൽമൂന. നിങ്ങൾ എന്തെങ്കിലും ധനം ചെലവഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ നിങ്ങളൊന്നും ചെലവഴിക്കുന്നില്ലല്ലോ. നിങ്ങൾ ധനം ചെലവഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് തന്നെ നൽകപ്പെടുമെന്ന്. മാത്രമല്ല നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. അത് കാരണമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നാനാഭാഗത്തും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെയൊക്കെ സമ്പത്തുകൾ, മുഴുവൻ സമ്പത്തുകളും ഇസ്ലാമിലേക്ക് ചെലവഴിച്ചത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നവരെ നിങ്ങളൊന്നും ഒരാളെ നന്മ കൈവരിക്കുകയില്ല എന്ന് ഉള്ള ആയത്ത് ആലി ഇമ്രാനിലൂടെ അല്ലാഹു പറയുകയാണ്. എന്നാൽ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നവരെ നിങ്ങളിന്ന് ഒരാളും നന്മ കൈവരിക്കുകയില്ല എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ തആല അൻസല അലൈക ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നതുവരെ നിങ്ങളിൽ നിന്ന് നന്മ കൈവരിക്കുകയില്ല എന്നുള്ള ആയത്തല്ലേ നബിയെ തങ്ങൾക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫഇന്ന അഹബ്ബ മാലീ ഇലയ്യ ബൈറുഹ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധനം ബൈറുഹ എന്ന് പറഞ്ഞ ഈത്തപനത്തോട്ടമാണ്. ഫഇന്ന സദഖത്തു ലില്ലാഹി തആല, ഞാനത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണ്. അർജു ബിർറഹ വദുഹ്റഹ ഇൻദല്ലാഹി തആല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗുണത്തെയും ഒരു ശേഷിപ്പിനെയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെയും നിങ്ങൾ അതിനെ ചെലവഴിച്ചോളൂ എന്ന്
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂതുൽ റളിയല്ലാഹു തആല അൻഹു പറയാം, കാഫില സംഘം വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന സുന്ദരമായിരിക്കുന്ന ബൈറുഹാ തോട്ടം ഇസ്ലാമിലേക്ക് തൊട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് പ്രേരകമായ വസ്തു എന്തെന്നാണ്? അള്ളാഹുവിൻ്റെ അടുക്ക് മഹത്തായിരിക്കുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ദാനകർമ്മത്തിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. നമ്മുടെ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു നമുക്ക് നൽകും. പാരത്രികമായ ലോകത്ത് വേറെയും പ്രതിഫലം അള്ളാഹു നൽകുമെന്നൊക്കെ അവൻ്റെ ആയത്തിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമുക്ക് നൽകിയതായിരിക്കുന്ന സമ്പത്തിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള എല്ലാ മനസ്സും കഴിവും തോഫീക്കും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സമ്പത്തിനെ സ്ഥിരവഹിക്കാൻ കഴിയാതെ പിടിച്ചു വെക്കുന്ന മനസ്സ് ഉള്ള ആളുകളെ തൊട്ട് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ട ആളുകൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.